മീത്തേൻ ഗ്യാസായിരുന്നു. വല്ല തീപ്പെട്ടിയോ വല്ലതും ഉണ്ടെങ്കിൽ അത് ഉടനെ എക്സ്പ്ലോഡ് ചെയ്യും. അങ്ങനെ എത്രയോ ആൾ മരിച്ചിട്ടുണ്ട് ആ ടണലിനുള്ളിൽ. ജനങ്ങളുടെ സഹായം ഏത് സന്ദർഭത്തിലും അത്യാവശ്യമാണെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആർമി മാത്രമല്ല, പൊതുജനങ്ങളുടെ സഹായവും അത്ര തന്നെ ഉപയോഗപ്രദമാണ്. മടങ്ങി വന്നത് 32 വിമാനം. 4 വഴിക്ക് നഷ്ടപ്പെടുകയോ അല്ല പാകിസ്ഥാൻ ഷൂട്ട് ചെയ്യുകയോ ചെയ്തു. വില്ലേജിൻ്റെ പേര് മാൽപുര. ബോംബ് വീഴുമ്പോൾ എനിക്കറിയാം നിരത്ത് കിടക്കണമെന്ന്. ഞാൻ ചെയ്യുമ്പോൾ അവരും അതുപോലെയൊക്കെ ചെയ്യും. 100 ആ ടണൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് പൊട്ടി വീണപ്പോഴാണ് അവരെന്നെ മടക്കി വിളിച്ചത്. എല്ലാവർക്കും ജോലി കൊടുത്തു. അന്ന് കൊടുത്ത ശമ്പളം 150-200 രൂപയായിരുന്നു സാധാരണക്കാർ. അവർക്കത് മതി ജീവിക്കാൻ വേണ്ടി. അവർ മിലിറ്റൻസ് അവരെ മടക്കി വിളിക്കുമ്പം വീടുണ്ടായിട്ട് പോകുമ്പോൾ തിന്നാനും കുടിക്കാനും എല്ലാം ചെടിയും ജനിക്കുന്നുണ്ട്, മനുഷ്യ എല്ലാവരും ജനിക്കുന്നില്ലേ. നോ, യു ഹാവ് ടു ബി ഹെൽപ്ഫുൾ ടു അതേഴ്സ്. ഈ നാട്ടിൽ തന്നെ എത്രയാൾക്ക് ജോലി കൊടുത്തു. ഞാൻ ജനിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു, 1930. ആദ്യം ഓർമ്മയുള്ളത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ പങ്കെടുത്തതാണ്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ ആഘോഷത്തോടുകൂടി ഞങ്ങളെല്ലാവരും സ്കൂൾ ബഹിഷ്കരിച്ചു, കന്റോൺമെൻറ്റിലേക്ക് മാർച്ച് ചെയ്തു. ബ്രിട്ടീഷ് ആർമി കുതിരപ്പുറത്ത് ഞങ്ങളെ എല്ലാം ചേസ് ചെയ്ത് ഓടിപ്പിച്ചു. അതാണ് ഓർമ്മയിലുള്ള ഒരു കാര്യം. നടന്നത് 1949. അതിനുശേഷം ഞാൻ എൻജിനീയറിംഗ് പാസ്സായി. 1954 ജൂണിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിൽ ചേർന്നു. 1 ട്രെയിനിങ്ങിന് ശേഷം 1955 ഓഫീസറായി കമ്മീഷനായി വന്നു. ആദ്യം ബാംഗ്ലൂരിലായിരുന്നു, അത് കഴിഞ്ഞ് പൂനെയിലായിരുന്നു. അക്കാലത്ത് ട്രെയിനിങ് വളരെ കഷ്ടപ്പെട്ടതായിരുന്നു, പക്ഷേ എന്നാലും രസകരവും കൂടിയായിരുന്നു. 1957 സെപ്റ്റംബറിൽ ഞാൻ നീഫ, അന്നത്തെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി, ഇന്ന് അരുണാചൽ പ്രദേശ്, അത് പരിശോധനയ്ക്ക് പോയി. ചൈനയുടെ അതിർത്തി വരെ എത്തി. ദിബാംഗ് വാലി എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രഹ്മപുത്രയുടെ ഒരു പ്രധാനപ്പെട്ട നദിയിൽ കൂടി അനിനി എന്ന നോർത്ത് ഈസ്റ്റ് കോർണറിലുള്ള സ്ഥലം വരെ എത്തി. അവിടെ എയർപോർട്ട് ഉണ്ടാക്കി. 3-4 എയർപോർട്ട് ഉണ്ടാക്കി. 1 ലോഹിത്പൂർ, അനിനി, അങ്ങനെയുള്ള 3-4 എയർപോർട്ടുകളും ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. യാത്ര വളരെ കഷ്ടപ്പാടുള്ളതായിരുന്നു. വഴിയുണ്ടായി, റോഡില്ല, ഫുട്പാത്തും ഇല്ല. പാറക്കെട്ടിലൂടെ കുത്തനെയുള്ള 1000 അടി ആഴമുള്ള പാറക്കെട്ടിലൂടെ ഇഴഞ്ഞു പോകണം. അതായിരുന്നു സ്ഥിതിയാണ്. 3 പോയി വരാൻ വേണ്ടി മാത്രം. അവിടെ താമസിക്കുന്നത് മിഷ്മി എന്ന് പറഞ്ഞ ട്രൈബൽസ് ആയിരുന്നു. അവർക്ക് ഇന്ത്യനെ പറ്റി വലുതായിട്ടൊന്നും അറിയില്ല, ചൈനയെ പറ്റി അറിയാം. എല്ലാവരുടെ ശരീരത്തിലും ഒരു ബാഡ്ജ് ഉണ്ടായിരിക്കും, ചൈന കൂടത്തെ ബാഡ്ജ്. അതായത് കാണിക്കുന്നത് ചൈന ആ പ്രദേശം കൺട്രോൾ ചെയ്യാൻ നോക്കിയായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. 3 പോയി മടങ്ങി വരാൻ. വളരെ കഷ്ടപ്പെട്ട യാത്രയായിരുന്നു. ഭക്ഷണങ്ങൾ എയർപോർട്ട് എയർ ഡ്രോപ്പ് ചെയ്യും. വിമാനത്തിൽ നിന്ന് ചില പോയിൻ്റുകളിൽ അരിയും വെജിറ്റബിൾസും ഡ്രോപ്പ് ചെയ്യും. അത് കഴിച്ചു ഞാനും 3-4 പട്ടാളക്കാരും കൂടിയായിരുന്നു യാത്ര. ഏറ്റവും അറ്റത്തുള്ള പോയിൻ്റാണ് അനിനി. ഇന്ന് അതൊരു എയർഫീൽഡും ഒരു ടൗൺഷിപ്പും കൂടിയാണ്. മടങ്ങി ജോറാട്ടിലെത്തി. ജോറാട്ടിൽ നിന്ന് ഞങ്ങൾ കൽക്കത്തയിലെത്തി. കൽക്കത്തയിൽ നിന്നാണ് മടങ്ങി ബാംഗ്ലൂരിലെത്തിയത്.
മൂന്നര മാസം പിടിച്ചു. അത് ഏറ്റവും രസകരമായതും ഓർമ്മിക്കാൻ മറക്കാൻ കഴിയാത്തതുമായ ഒരു കാര്യമായിരുന്നു. വേറെ ഓർമ്മയിൽ വരുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമാണ്. ഞാൻ ആഗ്രയിലായിരുന്നു അന്ന്. അവിടെ കേണലായി ജോലി, ലഫ്റ്റനൻ്റ് കേണലായി ജോലി ചെയ്യായിരുന്നു. അന്നത്തെ പ്ലാൻ പ്രകാരം ആഗ്ര എയർഫീൽഡിലായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ബോംബറുകളെല്ലാം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം നിർമ്മിച്ചത് ഞാനായിരുന്നു. എയർ എയർ ഹെഡ്ക്വാർട്ടേഴ്സിന് അവിടെ പ്രധാനമായി വേറെ ഒന്നും രക്ഷക്കുണ്ടായിരുന്നില്ല. റഷ്യയുടെ സാംത്രീ മിസൈൽസ് ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെയായിരുന്നു വിശ്വാസം. ഡിസംബർ 9 കൃത്യം 9 വൈകുന്നേരം പാകിസ്ഥാൻ്റെ എയർക്രാഫ്റ്റ് 3 നേരെ മേലോട്ട് പറന്നു വന്ന് ബോംബുകൾ വർഷിക്കാൻ തുടങ്ങി. എനിക്ക് ആകപ്പാട് സഹായമായി ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന 1-2 ആൾക്കാരായിരുന്നു. അവർ പോയി അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് 1000 ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നു. അവരെ ഉപയോഗിച്ച് ഞാൻ മുൻകൂട്ടി തയ്യാറാക്കിയ പ്രകാരം കോൾഡ് ബിറ്റ്മൻ എന്ന് പറഞ്ഞ സാധനവും ജെല്ലിയും കൂടി മിക്സ് ചെയ്ത് ആ വലിയ ക്രേറ്റുകൾ അടച്ചു. ക്രേറ്റുകൾ 15-16 ആഴവും 18-18 വൃത്ത വ്യാസവും ഉള്ളതായിരുന്നു. അങ്ങനെയുള്ള അതെല്ലാം നിർത്തിയാണ് 3 കൊണ്ട് രാത്രി 12 ആകുമ്പോഴേക്ക് എല്ലാം കംപ്ലീറ്റായി റിപ്പയർ ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ 35 വിമാനങ്ങൾ ബോംബും കൊണ്ട് പാകിസ്ഥാനിലേക്ക് പറക്കാൻ കഴിഞ്ഞു. അത് കൃത്യം 4 പാകിസ്ഥാനിൽ ബോംബ് ചെയ്യാൻ തുടങ്ങി. മടങ്ങി വന്നത് 32 വിമാനം. 4 വഴിക്ക് നഷ്ടപ്പെടുകയോ അല്ല പാകിസ്ഥാൻ ഷൂട്ട് ചെയ്യുകയോ ചെയ്തു. ഏതായാലും നമ്മുടെ പൈലറ്റ്മാരുടെ ധീരകൃത്യം വളരെ കേമം തന്നെയായിരുന്നു. 3-4 ബോംബുകളും അവിടെ അവശേഷിച്ചിരുന്നു. അത് പ്രത്യേകമാണ്. ആ ടൈം ഷെഡ്യൂളുള്ളതുകൊണ്ട് അവരെ നിഷ്പ്രഭമാക്കുവാൻ വേണ്ടി ഞങ്ങൾ ആൾക്കാരെ തയ്യാറാക്കി. അങ്ങനെ അതും ചെയ്തു. ഇത് നടന്നു പിന്നെ വരുന്ന 3 കൃത്യമായി. നമ്മുടെ ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺസ് കൊണ്ട് ഒന്നും ചെയ്യാനായില്ല. 1 ശേഷം ഓട്ടോമാറ്റിക് L370 എന്ന ആൻറ്റി എയർക്രാഫ്റ്റ് ഗൺസ് കിട്ടാൻ കഴിഞ്ഞു. അത് വന്നപ്പോൾ ശക്തിയായി പാകിസ്ഥാൻ വിമാനത്തെ അകറ്റി നിർത്താൻ കഴിഞ്ഞു. ഇതെല്ലാം രസകരമായ കാഴ്ചയായിരുന്നു. സാംത്രി മിസൈൽസിൻ്റെ ഉപയോഗവും കണ്ടു. അതിനെ എവേജ് ചെയ്യാൻ പാകിസ്ഥാൻ്റെ വിമാനത്തിന് കഴിഞ്ഞു. അവർ മെറ്റൽ ഫോയിൽസ് പുറത്തേക്കിടും, അതും തേടി നമ്മൾ മിസൈൽസ് വേറെ ഭാഗത്തേക്ക് പോകേണ്ടി വരും. അതൊന്നും അത്ര ഫലപ്രദമായിരുന്നില്ല. ഇങ്ങനെ പല പുതിയ സംഭവ വികാസങ്ങളും ഉണ്ടായിരുന്നു ആ കാലത്ത്. ഡിസംബർ 9 പൂർണ്ണ ചന്ദ്രൻ്റെ ദിവസം, ഫുൾ മൂണിൻ്റെ ദിവസമായിരുന്നു. പാകിസ്ഥാൻ എയർഫോഴ്സ് വളരെ താണ ലെവലിൽ വന്ന്, ട്രീ ടോപ്പ് ലെവൽ എന്ന് പറയും, വന്ന് താജ്മഹാളിനെ എയിം ചെയ്യും. താജ്മഹാൾ മൂൺലൈറ്റിൽ നല്ലവണ്ണം തിളങ്ങുമായിരുന്നു. അവിടുന്ന് കൃത്യം എയർപോർട്ടിൻ്റെ ദൂരം അവർക്കറിയാം. അങ്ങനെയാണ് അവർ എയർപോർട്ടിലേക്ക് എത്താൻ കഴിഞ്ഞതും ബോംബ് വർഷിക്കാൻ കഴിഞ്ഞതും. ബോംബ് ചെയ്ത പോയിൻ്റ് ജംഗ്ഷൻ പോയിൻ്റാണ്. അതുകൊണ്ട് 2 എയർഫീൽഡും ഉപയോഗിക്കാൻ കഴിയില്ല. ആഗ്രയിൽ എയർഫീൽഡ് 2 രണ്ടും ക്രോസിങ് ചെയ്യിച്ചത്. ആ ജംഗ്ഷൻ പോയിൻ്റിലാണ് ബോംബ് ചെയ്ത് ക്രേറ്റർ ഉണ്ടാക്കിയത്. അതെല്ലാം വളരെ ശക്തമായി 3 കൊണ്ട് റിപ്പയർ ചെയ്യാൻ കഴിഞ്ഞു. ഇതിനെപ്പറ്റി എയർ ഹെഡ്ക്വാർട്ടേഴ്സ് ആലോചിച്ചതുപോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അറിയാമായിരുന്നു നടക്കാൻ പോകുന്ന ഇതാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ബിറ്റുമൻ, കട്ട്ബാക്ക് ബിറ്റുമൻ എന്ന് പറഞ്ഞ ബിറ്റുമനും ഡോസേഴ്സും ഗ്രേഡേഴ്സും റോഡ് റോളേഴ്സും എല്ലാം ഞാൻ ശേഖരിച്ച് മരക്കൂട്ടങ്ങളുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അതെല്ലാം ഉപയോഗത്തിലെത്താൻ കഴിഞ്ഞു. ഓപ്പറേറ്റേഴ്സും ഉണ്ടായിരുന്നു.
അടുത്തുള്ള വില്ലേജേഴ്സ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ആയിരക്കണക്കിന് ആളാണ് ഓടി വന്നത്. മാൽപ്പുര വില്ലേജിൻ്റെ പേര് മാൽപ്പുര. ബോംബ് വീഴുമ്പോൾ എനിക്കറിയാം നിരത്ത് കിടക്കണമെന്ന്. ഞാൻ ചെയ്യുമ്പോൾ അവരും അതുപോലെയൊക്കെ ചെയ്യും. നൂറുകണക്കിന് ആൾക്കാർ, ഞാൻ എഴുന്നേറ്റ് നിന്നാൽ അവരും എണീറ്റ് നിൽക്കും. ആൾക്കാരുടെ സഹായം വളരെ ശക്തിയായിരുന്നു. അവരുടെ അനുകരണവും വളരെ വിശുദ്ധമായിരുന്നു. ജനങ്ങളുടെ സഹായം ഏത് സന്ദർഭത്തിലും അത്യാവശ്യമാണെന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആർമി മാത്രമല്ല, പൊതുജനങ്ങളുടെ സഹായവും അത്ര തന്നെ ഉപയോഗപ്രദമാണ്. പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ പ്രാപ്തിയും കുറവായിരുന്നില്ല. നമ്മുടെ മിസൈൽസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവർ ട്രീ ടോപ്പ് ലെവലിലാണ് വന്നത്. അതുകൊണ്ട് നമ്മുടെ രണ്ട് ഭാഗത്തുള്ള ഹീതം അകോല, ഹീതം നിൽക്കുന്നത് ഡൽഹി സൈഡിലും അകോല നിൽക്കുന്നത് ജയ്പൂർ സൈഡിലുമായിരുന്നു. ആ രണ്ട് ഭാഗത്തുള്ള മിസൈൽസും റഷ്യൻ മിസൈൽസിനും അവരെ കണ്ടുപിടിക്കാനായില്ല. ഏതായാലും അവിടെയുള്ള അവിടെ ചെയ്ത സേവനത്തിന് വേണ്ടി എനിക്കൊരു മിലിറ്ററി ക്രോസ് മിലിറ്ററി മെഡലും കിട്ടി. ഇതാണ് നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് കഴിഞ്ഞ് മണിപ്പൂർ ഞാൻ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൽ ചീഫ് എഞ്ചിനീയറായി ചേർന്നു. അവിടെ വളരെ ദുഷ്കരമായിരുന്ന ഒരു പ്രോജക്റ്റായിരുന്നു. 13 കിലോമീറ്റർ ടണൽ. ലോത്തക് ലേക്ക് ഇരിക്കുന്നത് വലിയൊരു തടാകത്തിലാണ്. ആ തടാകം ഇരിക്കുന്നത് 400 മീറ്റർ ഉയരത്തിലാണ്. ആ വെള്ളത്തെ കൊണ്ടുപോയി അടുത്തുള്ള ലെമടെക് വാലി പോകുന്നത് സിൽച്ചറിലാണ്, ബ്രഹ്മപുത്രനെ പോയി ചേരുകയാണ്. ആ 400 മീറ്റർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ടണലുണ്ടാക്കിയത്. ആ ടണൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് പൊട്ടി വീണപ്പോഴാണ് അവരെന്നെ മടക്കി വിളിച്ചത്. 3 മാസം കൊണ്ട് ആ ടണൽ പുനർനിർമ്മിച്ച് അത് അവിടെ അതിന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനും കഴിഞ്ഞു. എനിക്ക് അതൊരു ഭാഗ്യമാണെന്ന് തന്നെ പറയാം. ആ ടണൽ നിർമ്മിക്കുവാനുള്ള കഷ്ടം മീത്തേൻ ഗ്യാസായിരുന്നു. വല്ല തീപ്പെട്ടിയോ വല്ലതും ഉണ്ടെങ്കിൽ അത് ഉടനെ എക്സ്പ്ലോഡ് ചെയ്യും. അങ്ങനെ എത്രയോ ആൾ മരിച്ചിട്ടുണ്ട് ആ ടണലിനുള്ളിൽ. അപ്പം ഞങ്ങൾ ഇലക്ട്രിസിറ്റി പുറത്തു വരാത്ത മോട്ടറുകളും പമ്പുകളും റെയിൽ ലൈനുകളും എല്ലാം ഉപയോഗിച്ചു ടണലിൻ്റെ അകത്ത്. റെയിൽ ലൈൻ വേണം കോൺക്രീറ്റ് കൊണ്ടുപോകാനും എല്ലാ പണി നടത്തുവാനും. അതെല്ലാം ഇലക്ട്രിസിറ്റി പുറത്തു വരാത്ത മാതിരിയുള്ള നിർമ്മിച്ചതായിരുന്നു. അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യമായി നോർത്ത് ഈസ്റ്റിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത്. ത്രിപുര, നാഗാലാൻഡ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് സ്ഥലങ്ങളിൽ ഇലക്ട്രിസിറ്റി കൊടുത്തത് അന്ന് ഇവിടെ വെച്ചായിരുന്നു. 1983 അത് ചെയ്യാൻ കഴിഞ്ഞത്. അത് അവിടെ അതിനുശേഷം ഞാൻ മണിപ്പൂർ ഗവൺമെൻറ്റിൽ ഡയറക്ടറായി ജോലി ചെയ്യാൻ തുടങ്ങി. അവരുടെ ലോത്തക് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അതിൻ്റെ ഡയറക്ടറായിരുന്നു ഞാൻ. പല കാര്യങ്ങളും ചെയ്യാനും കഴിഞ്ഞു. ആ തടാകം 360 സ്ക്വയർ കിലോമീറ്റർ വിസ്താരമുള്ളതായിരുന്നു. മുഴുവൻ പ്രത്യേക ജാതിയുള്ള പായലും കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതെല്ലാം റിമൂവ് ചെയ്ത് സെയിലിങ്ങിന് ഉപയോഗിക്കപ്പെട്ടക്കവണ്ണം തയ്യാറാക്കുകയും കൃഷിക്ക് വേണ്ടുന്ന വെള്ളത്തെ ഉണ്ടാക്കുകയും ഈ പവർ ഹൗസിന് വേണ്ടുന്ന വെള്ളം കൊടുക്കുവാനും ഈ ലേക്കാണ് ഉപയോഗപ്രദമായി വന്നത്. അതിനെ ജോലി ചെയ്യാൻ വേണ്ടി മണിപ്പൂരികളുടെ സഹായത്തോടുകൂടി 1000 കണക്കിന് ആളുകളെയും സംഘടിപ്പിച്ചു. അങ്ങനെ അവിടെയും ഞാൻ 3-4-5 കൊല്ലം ജോലി ചെയ്തു. മണിപ്പൂരിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ വലിയൊരു സംഭാവന 1000 കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ്.
അവിടെയുള്ള ചെറുപ്പക്കാർ അധികവും മിലിറ്റൻ്റ് ഗ്രൂപ്പിൽ ചേർന്ന് അവരെ സഹായിക്കുമായിരുന്നു. അതായിരുന്നു അന്നത്തെ മണിപ്പൂരിൻ്റെ വലിയൊരു ഒരു പ്രോബ്ലം എന്ന് പറയാം. ഞാൻ ചെയ്തത്, എൻ്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചെയ്തത്, ആര് വന്നാലും അവർക്ക് ജോലിയുണ്ട്. നാട്ടുകാരെല്ലാവരും പറയും നമ്പ്യാരുടെ അടുത്ത് പോയാൽ ജോലി കിട്ടും. എല്ലാവർക്കും ജോലി കൊടുത്തു. അന്ന് കൊടുത്ത ശമ്പളം 150-200 രൂപയായിരുന്നു സാധാരണക്കാരന്. അവർക്കത് മതി ജീവിക്കാൻ വേണ്ടി. അവർ മിലിറ്റൻസ് അവരെ മടക്കി വിളിക്കുമ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വഴിയുണ്ട്. അതൊരു സന്തുഷ്ടമായ സ്ഥലമാണ്. ചെറിയ പണത്തിന് ആൾക്കാർ ജോലി ചെയ്യാൻ തയ്യാറാണ്. രാവിലെ കൂടി ഫോൺ ചെയ്ത് വർത്തമാനം പറഞ്ഞു. അവരുടെ വിചാരം അവർക്കെല്ലാം ഞാൻ എന്തെല്ലോ ചെയ്തിട്ടുണ്ട് എന്നാണ്. നന്നായിരിക്കട്ടെങ്കിലും ജനിക്കുന്നത് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് മാത്രം തിന്നാലും കുടിച്ചാലും പോരാ, മറ്റുള്ളവർക്കും തിന്നാൻ കഴിയണം. അതിൽ പിന്നെ നമ്മൾ എന്തിനാ ജനിക്കുന്നതിൻ്റെ ആവശ്യം എന്താ? വീടുണ്ടായിട്ട് പോകുമ്പോൾ തിന്നാനും കുടിക്കാനും എല്ലാം ചെടിയും ജനിക്കുന്നുണ്ട്, മനുഷ്യ എല്ലാവരും ജനിക്കുന്നില്ലേ? നോ, യു ഹാവ് ടു ബി ഹെൽപ്ഫുൾ ടു അതേഴ്സ്. ഈ നാട്ടിൽ തന്നെ എത്രയാൾക്ക് ജോലി കൊടുത്തു? എത്രയോ 50-100 ആൾക്ക് കൊടുത്തിട്ടുണ്ടാവും, അതിലധികം കൊടുത്തിട്ടുണ്ടാവും. അതിൽ ചിലവർ ഇപ്പം ലോയേഴ്സാണ്, ചിലവർ വലിയ ഓഫീസർമാരാണ്. ആയിക്കോട്ടെ, എല്ലാവരും നന്നായിക്കോട്ടെ. എനിക്കെന്നെ ഓർമ്മയില്ല ആരെയെല്ലാം സഹായിച്ചത്. ഇപ്പവും വരും കാണാൻ വേണ്ടി ഇവിടെ ഈ വീട്ടിൽ. മിഞ്ഞാന്നം വന്നിരുന്നു ചെറുപ്പക്കാരൻ. അത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പം ജനിച്ചു പോയതുകൊണ്ട് ചെയ്യണം. ആരാഞ്ചു ചെയ്യും. മണിപ്പൂരിൻ്റെ വേറൊരു പ്രത്യേകത, എല്ലാ ഫുൾമൂൺ രാത്രികളിലും നടത്തുന്ന രാസ്ലീലയാണ്. അത് കാണേണ്ട കാഴ്ചയാണ്. മുഴുവൻ രാത്രിയും പെൺകുട്ടികൾ പ്രത്യേക വേഷം ധരിച്ച് കൃഷ്ണൻ്റെ കൃഷ്ണനും രാധയുമായി ഡാൻസ് ചെയ്യുന്നത് ഏത് ക്ഷേത്രത്തിലും കാണാൻ കഴിയും. മണിപ്പൂരികളുടെ ഒരു പ്രധാന ചടങ്ങാണ് അത്. അന്നും ഇന്നും അവർക്ക് മിലിറ്റൻസ് ഉണ്ടെങ്കിലും ഇതിൽ അവർ തത്പരരാണ്. അത് ഹിന്ദുയിസം ശരിക്കും കാണേണ്ടത് മണിപ്പൂരിലാണ്. പുരാതന കാലത്തുള്ള മാതിരിയാണ് അവരുടെ എല്ലാ ആചാരങ്ങളും. അതേസമയത്ത് മിലിറ്റൻസി എന്ന് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് കുറവാണെന്ന് മാത്രം. മണിപ്പൂരിലും കേരളത്തിലെ മാതിരി വളരെ കാവുകളുണ്ട്. ഉമങ്ങലായി ദേവതകളാണ്. ഓരോ സ്ഥലത്തും ഓരോ ഗ്രാമത്തിലും അവരുടെ പ്രത്യേകം പ്രത്യേകം ദേവതകളുണ്ട്. ആ ദേവതകളുടെ പൂജയും പ്രധാനപ്പെട്ട ചടങ്ങാണ്. നടക്കുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ്. ആ മാസം മുഴുവനും മണിപ്പൂരിൽ എല്ലാ കാവുകളിലും ക്ഷേത്രങ്ങളിലും ഈ മൈഥയുടെ ആചാരമാണത്. അനുമതി ദേവതകൾ അനുമതിയാണ്. അവരുടെ പ്രധാന ദേവതയാണ് ടാൻസിംഗ്. ഖോരി ബാബ, ടാൻസിംഗ്, ദൈരാംബി ദേവത ദേവിയാണെന്നാണ് വെപ്പ്. ദൈരാംബി, ഉമങ്ങലായി, കോങ്നരൻ, ഇങ്ങനെ അനവധി ദേവതകളുണ്ട്. പ്രധാനമായ ഒരു ദേവതയാണ് പക്കുംബ. പക്കുംബ ദേവ ഒരു നാഗമായി, അതായത് പാമ്പിൻ്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ട് കാണുന്നതെന്നാണ് പറയുന്നത്. അവരിൽ അതിൽ ഇന്നും വിശ്വസിക്കുകയാണ്. അടുത്ത് നടന്ന കാര്യം ഗൽവാൻ വാലിയിലായിരുന്നു. 1961 യുദ്ധത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ജയമാണ് ഭാരതത്തിനുണ്ടായത്. അതുവരെ അടുത്തുവരെ ഇന്ത്യക്ക് ചൈനക്കാരെ ശരിക്കും ഭയമായിരുന്നു. ഈ ഗൽവാൻ വാലി സംഭവത്തോടുകൂടി അതെല്ലാം മാറി. ഇന്ന് ചൈന ഇന്ത്യക്കാരെ പേടിച്ചിരിക്കുകയാണ്. നമ്മളുടെ സൈന്യത്തിൻ്റെ ധൈര്യവും മനഃശക്തിയും ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ഭാരതത്തിൻ്റെ ശക്തി വളരെ ഉയർന്ന നിലയിലാണ്. ഇന്ന് ചൈന ഇന്ത്യത്തെ പേടിച്ചിരിക്കുകയാണ്. മൂന്ന് മാസം ഫേസ് ടു ഫേസ്
ചൈന ആർമിയും ഇന്ത്യൻ ആർമിയും എത്ര പകവലത്തിന് ശേഷവും നിന്നു. ശരിയാണ്, ചൈന കുറച്ചും കൂടി വലിയ ശക്തിയാണ്, നീണ്ട കാലത്ത് യുദ്ധം ചെയ്യാൻ കഴിയും. പക്ഷേ ചെറിയ ഏറ്റുമുട്ടലുണ്ടായാൽ അവർക്ക് ഇന്ത്യയെ നേടാൻ കഴിയുകയില്ല എന്നൊരു സത്യമാണ്. 1939 മുതൽ 1945 വരെയുള്ള ലോകമഹായുദ്ധത്തിൽ ഭാരതം ചെയ്ത സംഭാവന വളരെ അദ്വിതീയമാണ്. എത്രയോ ഭാരതീയർ നോർത്ത് ആഫ്രിക്കയിലും ഇറ്റലിയിലും പോരാടി മരിച്ചിട്ടുണ്ട്. ബ്രിട്ടന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇനി വളരെക്കാലം ഇന്ത്യയെ കയ്യിൽ വെക്കാൻ കഴിയില്ലെന്ന്, ഭാരതം സ്വതന്ത്രമായത്. ഗാന്ധിജിയുടെ പോരാട്ടം ചെറുതായിരുന്നില്ല, പക്ഷേ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തിയത് ഇന്ത്യൻ ആർമിയുടെ സംഭാവനയായിരുന്നു.